പീഡന പരാതി നൽകിയ യുവതിയെ ആരോപണ വിധേയൻ വിവാഹം കഴിച്ചു. ലൈംഗികമായി പീഡിപ്പിച്ച പണവും സ്വർണവും തട്ടിയെടുത്ത കേസിലെ പ്രതിയായ സിവിൽ പോലീസ് ഓഫീസറാണ് പരാതിക്കാരിയെ വിവാഹം കഴിച്ചു പ്രശ്നം പരിഹരിച്ചത്. കീക്കോഴൂർ ക്ഷേത്രത്തിൽ വെച്ച പരാതിക്കാരിയായ യുവതിയെ പോലീസ് ഓഫീസർ വിവാഹം ചെയ്യുകയായിരുന്നു. വിവാഹ വാഗ്ദാനം ചെയ്ത തന്നെ പലതവണ പീഡിപ്പിക്കുകയും 2 ലക്ഷത്തോളം രൂപയും ആഭരണവും തട്ടിയെടുത്തുവെന്ന് കാണിച്ച് പുല്ലൂപ്രം സ്വദേശിയിൽ നൽകിയ പരാതിയിൽ കഴിഞ്ഞ ദിവസം റാന്നി പോലീസ് ജാമ്യമില്ലാ വകുപ്പുകൾ ചേർത്ത് കേസെടുത്തിരുന്നു. മാധ്യമങ്ങൾ ഈ വിവരം വാർത്തയാക്കിയതോടെ ആരോപണ വിധേയനും മാതാവും ചേർന്ന് പരാതിക്കാരിയുടെ അഭിഭാഷകനോട് ഒത്തുതീർപ്പിന് ശ്രമിക്കുകയും വിവാഹത്തിലേക്ക് നീങ്ങുകയും ചെയ്തു. പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ പോലീസുകാരൻ തയ്യാറാണെങ്കിൽ കേസിന് അയവ് വരുത്താമെന്നും അറസ്റ്റ് നീട്ടാമെന്നും ജില്ലാ പോലീസ് മേധാവിയും അറിയിച്ചിരുന്നതായി പറയുന്നു. ഇതേ തുടർന്നാണ് വിവാഹ നടപടികളുമായി മുന്നോട്ടു പോയതും ക്ഷേത്രത്തിൽ വെച്ച് വിവാഹം നടത്തിയതും. കഴിഞ്ഞ മാസം 19 പോലീസുകാരനെ പെട്ടെന്ന് കാണാതായതാണ് പീഡനക്കേസ് വരാൻ കാരണമായത്. ഇതുമായി ബന്ധപ്പെട്ട് മാതാവ് നൽകിയ പരാതിയിൽ സൈബർ സെൽ നടത്തിയ അന്വേഷണത്തിൽ ഇയാൾ നിരന്തരം യുവതികളെ ഫോണിൽ വിളിച്ചിരുന്നതായി കണ്ടെത്തി. ഇത്തരത്തിൽ ബന്ധപ്പെട്ടിരുന്ന യുവതികളെ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തിയിരുന്നു. യുവതികൾ ഒരേ സമയം സ്റ്റേഷനിൽ എത്തിയപ്പോഴാണ് കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നത്. യുവതി വിശദമായി നൽകിയ പരാതിയിൽ നടപടിയെടുക്കാതിരിക്കാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ വർഷം മെയ് 12 പരാതിക്കാരിയുടെ വീട്ടിലെത്തി പീഡനം നടത്തിയതോടെയായിരുന്നു തുടക്കം. പിന്നീട് വിവാഹ വാഗ്ദാനം ചെയ്ത് 6 തവണ ഇതേ സ്ഥലത്ത് വെച്ച് പീഡിപ്പിച്ചു. നവംബർ 2 പൂങ്കാവിൽ താമസിക്കുന്ന സ്ഥലത്ത് കൊണ്ടുപോയി പീഡിപ്പിച്ചു. ഇത്തരത്തിൽ പിന്നീട് നിരവധി അനുഭവങ്ങൾ ഉണ്ടായതായും യുവതി പരാതിയിൽ പറയുന്നു. 1,73,800 രൂപ, അരപ്പവന്റെ മാല, 3/4 പവന്റെ കമ്മൽ എന്നിവയും തട്ടിയെടുത്തതായും പരാതിയിലുണ്ട്. കഴിഞ്ഞ വർഷം ഏപ്രിൽ 21 ഫേസ്ബുക്ക് വഴിയാണ് പ്രതിയെ പരിചയപ്പെട്ടതെന്നും യുവതി പറഞ്ഞിട്ടുണ്ട്. ഇതിനിടയിലാണ് കഴിഞ്ഞ മാസം 19 ഇയാളെ കാണാതാകുന്നത്. സുഹൃത്തിന്റെ വീട്ടിൽ സ്വന്തം ബൈക്ക് വെച്ച ശേഷം അവിടെയുണ്ടായിരുന്ന സ്കൂട്ടറുമായിട്ടാണ് ഇയാളെന്ന് ഒളിവിൽ പോയത്. മകനെ കാണാനില്ലെന്ന് പറഞ്ഞ് മാതാവ് നൽകിയ പരാതിയിൽ പോലീസ് അന്വേഷണം സൈബർ സെൽ സഹായത്തോടെയായിരുന്നു. അന്ന് പ്രതി ബന്ധപ്പെട്ടിരുന്നവരെയെല്ലാം സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തിയിരുന്നു. അന്ന് മൊഴി നൽകാൻ സ്റ്റേഷനിലെത്തിയപ്പോൾ പ്രതിയുടെ മാതാവ് വിവാഹം നടത്താമെന്നേറ്റിരുന്നു. അതിനാൽ ജോലി കളയുന്ന തരത്തിൽ മൊഴി നൽകരുതെന്നും പറഞ്ഞു. ഇതനുസരിച്ച് 15 പരാതിക്കാരിയുമായുള്ള വിവാഹം നിശ്ചയിച്ചിരുന്നു. എന്നാൽ നടക്കാതെ വന്നപ്പോഴാണ് യുവതി പരാതിയുമായി അഭിഭാഷകനെ സമീപിച്ചത്. തുടർന്നാണ് ജില്ലാ പോലീസ് മേധാവിക്കും റാന്നി പോലീസിനും പരാതി നൽകിയത്. കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ വെബ്സൈറ്റായ malayalam.samayam.com സന്ദർശിക്കുക. കൂടുതൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് സമയം മലയാളം ഫ്രം ടൈംസ് ഇന്റർനെറ്റ്.